അടച്ചിട്ട് കേരളം മതിയായ കാരണമില്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ നടപടി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 500 ലേക്ക്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കൊറോണ ബാധിതരുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ മലപ്പുറത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ നിരത്തുകളിൽ ശക്തമായ പോലീസ് സന്നാഹം ഉണ്ടാകും. മതിയായ കാരണമില്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ നടപടി. അവശ്യ സർവീസുകൾക്ക് മാത്രമിളവെന്ന് DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കാസർകോട്ടേക്ക് പോകാനൊരുങ്ങി IG വിജയ് സാക്കറെ അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥർ. കാസർകോട്ടെ നിയന്ത്രണങ്ങൾക്ക് ഇവർ ഏകോപനം നൽകും. അതിനിടെ ഇറ്റലിയിൽ നിന്നെത്തിയ റാന്നിയിലെ 2 പേരുടെ സാമ്പിൾ ഫലം നെഗറ്റീവ്. ബംഗളൂരിൽ 2 മലയാളികൾ കൂടി കൊറോണ സ്ഥിരീകരിച്ചു. ദുബായിൽ നിന്നെത്തിയ കണ്ണൂർ കാസർഗോഡ് സ്വദേശികൾക്കാണ് വൈറസ് ബാധ. കേരളത്തിൽ ലോക്ഡൌൺ. സംസ്ഥാനത്ത് കൊറോണ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കേരളത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് മാത്രം കൊറോണ സ്ഥിരീകരിച്ചത് 28 പേർക്ക്. ഇതിൽ 19 പേർ കാസർഗോഡ് ജില്ലക്കാരാണ്. കണ്ണൂർ 5, എറണാകുളം 2, പത്തനംതിട്ടയിലും തൃശൂരിലും ഓരോ ആൾക്കാർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രോഗം സ്ഥിരീകരിച്ച 25 പേരും ദുബായിൽ നിന്നെത്തിയവരാണ്. സംസ്ഥാനത്ത് അത്യസാധാരണമായ പരീക്ഷണ ഘട്ടമെന്ന് മുഖ്യമന്ത്രി. സർക്കാർ ഒപ്പമല്ല, മുന്നിലുണ്ട് എന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഖത്തറിൽ നിന്ന് വന്ന പത്തനംതിട്ട കൊടുംതർ സ്വദേശിക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. മാർച്ച് 20 ഇയാൾ നാട്ടിലെത്തിയത്. സംസ്ഥാനത്ത് ആകെ കൊറോണ ബാധിതരുടെ എണ്ണം 91 ഉയർന്നു. 64,320 പേരാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 383 പേർ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് പൊതുഗതാഗതം ഉണ്ടാകില്ല. സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും. മാർച്ച് 31 വരെ ഇനി സംസ്ഥാനത്ത് അവശ്യ സേവനങ്ങൾ മാത്രം. പെട്രോൾ പമ്പ് പ്രവർത്തിക്കും. LPG മുടക്കമുണ്ടാവില്ല. ആശുപത്രിയും ഉണ്ടാകും. ബെബ്കോ വിൽപ്പനശാലകൾ അടയ്ക്കില്ല. ഒഴിച്ചുകൂടാനാകാത്ത ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ ശാരീരിക അകലം പാലിക്കണം. ആരാധനാ ആലയങ്ങളിൽ ജനങ്ങൾക്ക് പ്രവേശനമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നിർബന്ധിത നിരീക്ഷണം ഏർപ്പെടുത്തും. എല്ലാ ജില്ലകളിലും കോവിഡ് പ്രത്യേക ആശുപത്രി. സംസ്ഥാന അതിർത്തികൾ അടച്ചിടും. നോട്ടുകളും നാണയങ്ങളും അണുവിമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിന് റിസർവ് ബാങ്കിന്റെ അനുമതി തേടും. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റുകൾ അടയ്ക്കും. ഹോം ഡെലിവറി മാത്രം. കൂടുതൽ രോഗികളുള്ള കാസർഗോഡ് അനാവശ്യമായി പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ഉണ്ടാകും. സ്വകാര്യ വാഹനങ്ങൾ അത്യാവശ്യത്തിന് മാത്രം അനുവദിക്കും. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പ്രത്യേക താമസ സൗകര്യം ഒരുക്കും. ആരോഗ്യ പ്രവർത്തകർക്ക് ആശുപത്രിയുടെ അടുത്ത് താമസ സൗകര്യം. സംസ്ഥാനത്ത് കടകൾ തുറക്കുക രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ. കാസർഗോഡ് കടകൾ 11 മണി മുതൽ 5 വരെ മാത്രം തുറക്കും. ആൾക്കൂട്ടം അനുവദിക്കില്ല. അതിനിടെ മാധ്യമപ്രവർത്തകർക്കും മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. മാധ്യമപ്രവർത്തകർ ആവശ്യമായ മുൻകരുതലെടുക്കണം. ഇവർക്ക് വാർത്തകൾ ശേഖരിക്കാനുള്ള സൗകര്യം ഒരുക്കും. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ മാധ്യമ മേധാവികളുമായി മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിംഗ് നടത്തും. വിദേശത്ത് നിന്നെത്തിയവർ സ്വയം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് കൂടുതൽ ഐസൊലേഷൻ കേന്ദ്രങ്ങൾ തയ്യാറാണ്. നിരീക്ഷണത്തിലുള്ളവരുടെ ലിസ്റ്റ് അടുത്തുള്ള വീടുകളിലുള്ളവർക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ജാഗ്രതയിൽ രാജ്യം. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഇന്ന് 2 മരണം. ഇറ്റലിയിൽ നിന്ന് വന്ന 57-കാരനാണ് ബംഗാളിൽ മരിച്ചത്. മഹാരാഷ്ട്രയിൽ ഫിലിപ്പീൻസ് സ്വദേശിയുടേതാണ് മറ്റൊരു മരണം. ഇതോടെ രാജ്യത്ത് കോവിഡ് മരണം 8. ഗുജറാത്തിൽ 11 പേർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ഗുജറാത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 29. ഡൽഹിയിൽ 2 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 467. 23 പേർ കൊറോണ വൈറസിൽ നിന്ന് മുക്തി നേടി. നിലവിലെ സാഹചര്യത്തിൽ നിർദ്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടച്ചിടൽ നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളും കർശനമായി പാലിക്കണം. നിർദ്ദേശങ്ങൾ ചിലർ കാര്യമായി എടുക്കുന്നില്ല. സ്വന്തം ജീവനൊപ്പം കുടുംബത്തിന്റെ ജീവനും സംരക്ഷണം നടപ്പാക്കണം. സംസ്ഥാനങ്ങൾ നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി നടപ്പാക്കണമെന്നും പ്രധാനമന്ത്രി. മുംബൈയിലെ ചേരിയിലും കോവിഡ് സ്ഥിരീകരിച്ചതോടെ 23,000 ചേരി നിവാസികളെ ഒറ്റയടിക്ക് നിരീക്ഷണത്തിലാക്കേണ്ടി വന്നു. അതേസമയം സംസ്ഥാനത്തൊട്ടാകെ നിരീക്ഷണത്തിൽ കഴിയാതെ മുങ്ങിയതിന് 500-ലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ആഭ്യന്തര വകുപ്പും അറിയിച്ചു. COVID-19 പ്രതിരോധിക്കാൻ ജനതാ കർഫ്യൂവിന് പിന്നാലെ രാജ്യത്ത് കൂടുതൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പൂർണ്ണമായി അടച്ചിടുന്നു. ഡൽഹി കൂടാതെ രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. ജമ്മുകശ്മീർ, ലഡാക്ക്, ചണ്ഡീഗഡ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും അടച്ചിടും. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി നിഖിന ചേർ. നമസ്കാരം.